ലോക്കിൻ്റെ വിശേഷം സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പിന്നിടിക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ജയശ്രീ ബോട്ടിക്കിൽ നിന്നാണ് മേടിച്ചത്. ബോട്ടിക്കല്ല, ജയശ്രീയുടെ ഒരു ഓൺലൈൻ ജയശ്രീ ഷോപ്പ്. അപ്പം ഇതെനിക്ക് പറഞ്ഞു തന്നത് വിനീസ് കിച്ചനിലെ വിനിയാണ്. വിനിക്ക് ഒത്തിരി സാധനങ്ങൾ പൂജാ റൂമിലുണ്ട്. ഇവിടെ വണ്ടിയുടെ ഒച്ചയായിട്ട് നിങ്ങൾക്ക് അത്രമാത്രം കേൾക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പം ഞാനത് നമുക്ക് യു കെയിലേക്ക് ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് തന്നെ ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ട് ഞാനാണെങ്കിൽ അത് യു കെയിലേക്ക് കൊണ്ടുപോകാനാണ് വിചാരിച്ചത്. അപ്പം ഞാൻ എല്ലാം ചെയ്തു. എൻ്റെ പുറകെ ഇരിക്കുന്ന കുറേ ബോക്സുകൾ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഞാൻ മേടിച്ചു വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. തുറന്നു നോക്കാം. അപ്പം തുറന്നു നോക്കിയാലോ പൊട്ടിക്കാം. അപ്പം ഇതാണ് ഒരു പാക്കറ്റ്. അപ്പം ഇതെന്താണ്, പൊട്ടിക്കട്ടെ എന്നിട്ട് പറയാമേ. നോക്കാം, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇതെല്ലാം പാക്ക് തിരിച്ച് കൊണ്ടുകൊണ്ടാണേ കേട്ടോ. വായിക്കണ്ടേ, അതെ, നമ്മുടെ എന്താ പറയുക, നമ്മൾ പ്രാർത്ഥിക്കാനെടുക്കുന്ന ജപമാലകളാണ്. അപ്പം ഞാനത് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമ്മുടെ കാണാമോ എന്ന് നിങ്ങൾക്കറിയില്ല. ഇത് ഇതെങ്ങനെയാണേ, അപ്പം ലോട്ടസിൻ്റെ ഇതിലുള്ള കണ്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളപ്പോൾ ഇത് കുഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണേ. അതിൻ്റെ വിലയൊക്കെ ഞാൻ എത്രയാണ് ഞാൻ സ്ക്രീൻഷോട്ടിൽ എടുത്ത് കാണിച്ചു തരുമോ, അല്ലെങ്കിൽ അത്ര സമയം പോയതുകൊണ്ടാണ് ഞാൻ പറയാം കേട്ടോ. സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തരാം അതിൻ്റെ വിലയൊക്കെ. ബോക്സ് പൊട്ടിക്കട്ടെ എന്നിട്ട് പറയാം. അതന്നെ നമുക്ക് നോക്കാം. ഏ, ഒരു ആഞ്ജനേയ സ്വാമിയാണ് കണ്ടാ. ഒരു കുഞ്ഞിത് നല്ലതാണ്, നല്ലത്. ഇത് ഞാൻ വില എത്രയാണ് ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ട് സ്ക്രീനിൽ ആഡ് ചെയ്യാം കേട്ടോ. പൊട്ടിച്ച് നോക്കട്ടെ. കാറ് വെക്കാൻ വേണ്ടി മേടിച്ചതാണേ. ഇപ്പം എന്താ പറയുക, ഇപ്പം നമുക്ക് കസിൻ്റെ കാറാണ്. ബട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു കാർ മേടിക്കാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ സ്വന്തമായിട്ട് നമ്മളൊക്കെ വിളിച്ചിട്ട് പോകാൻ, നമ്മൾ എൻ്റെ പേരിൽ. അപ്പം അന്നേരം നമുക്ക് ഒരു ഓമം നേടിയ ഇതാണേ. നല്ലല്ലേ കണ്ടാ. നമുക്കത് ഇവിടെ ഒട്ടിക്കുന്ന സാധനം വേണം, ഡബിൾ ടേപ്പ്. ഓക്കെ, അത് നമ്മുടെ ഇല്ല. അച്ഛനോട് വരുമ്പോൾ ചോദിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇതിൻ്റെയും വില എത്രയെന്നൊക്കെ എല്ലാത്തിനും വില ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഇച്ചിരി ഹെവി ഉള്ള എന്തോ സാധനം, കുറച്ച് പൊട്ടിക്കാനുണ്ട്. ഞാൻ അഴിച്ചിട്ട് കാണിച്ചു തരാം. കുറച്ച് വിളക്കാണ് കേട്ടോ, പ്രദോഷമൊക്കെ നല്ല ഹെവിയാണ്. 1520 നല്ല ഹെവിയാണ്. അപ്പം നമ്മുടെ നന്ദിയും ശിവലിംഗവും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. കണ്ടോ, കുറേ എണ്ണ ഉള്ളും. അപ്പം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ വിളക്ക് കത്തിക്കണം, ഒത്തിരി നല്ലതെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതൊന്ന്, അത് ഞാൻ സൂപ്പറായിട്ട് കേട്ടോ പാക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ പാക്കിൻ്റെ സാധനമൊന്നും ഞാൻ കളയുന്നില്ല, അപ്പം നോക്കാം. ഇതൊക്കെ എനിക്ക് ഉപയോഗിക്കാമല്ലോ പിന്നെ ഓർത്താണേ. പെട്ടെന്നാണ് ഓൺലൈനിൽ വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഉൾക്കാര്യത്തിൻ്റെ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ തരാം. അപ്പോൾ ചോദിച്ച് നോക്കുക. അപ്പം വാട്സപ്പിൽ ഒത്തിരി ഐറ്റംസ് കാണിക്കും, സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിൽ പുള്ളിക്കാരത്തോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനടുത്ത് പൊട്ടിച്ചിട്ട് കാണിക്കാം. എന്താ, നമുക്ക് തുറന്ന് നോക്കാം. ഇതൊരു കുഞ്ഞ് കുഞ്ഞുണ്ട്, കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഞാൻ പൊട്ടിച്ചു പിടിച്ചെടുത്തിട്ട് പറയാം. ഇതെന്നാ നോക്കട്ടെ, എല്ലാം ബബുബാൻ്റെ എത്ര നേട്ട പാക്ക് ചെയ്തേക്കാണെന്നറിയോ. എന്താ നാവിയോ അരിയോ എന്തോ സാധനമാണ്, എന്താന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് കുബേരൻ്റെ സംഭവങ്ങളാന്ന് എനിക്ക് തോന്നുന്നേ. ഇതുകൊണ്ട് അടുത്ത സാധനം തുറക്കട്ടെ കേട്ടോ. ഇത് ചെറുതാണ്, ഞാൻ കുറച്ചും കൂടെ വലുതായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾക്ക് കാണാമായിരിക്കും പുറകിലും ബാക്കിലും ഇതുണ്ട് കണ്ടോ, ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ. അതിൻ്റെ വില കാണിക്കാം പിന്നെ നിങ്ങളൊക്കെ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ നല്ല സുന്ദരനായ കുബേരൻ്റെ ഇരിക്കുന്നു കണ്ടോ, കണ്ടോ സൂപ്പറായിട്ട് പൊതിഞ്ഞിട്ടുണ്ടെല്ലാം. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് എനിക്ക് വെക്കണം. 108 കുബേരൻ്റെ കോവിലാണ്. നമ്മുടെ കുബേരൻ്റെ ലക്ഷ്മി കുബേര ദിവസമല്ലേ, അത് നമുക്ക്
ഇങ്ങനെ പ്രാർത്ഥിച്ച് ലക്ഷ്മി കുബേരായ നമ്മ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു ബോക്സ് ഉണ്ട്, ബോക്സ് ഞാൻ കാണിക്കാം. അതിൻ്റെ അകത്തേക്ക് ഇത് ഇടുന്നതാണ്. ഇത് കുബേരനും ഉണ്ടോ, കുബേരൻ്റെ ഇതും കുബേരൻ്റെ ഇതേ നമ്പരും ഉള്ള ഇതാണേ. ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പിത്തളയുണ്ട്. 108 കോയിൻസ് ആട്ടോ, ഗോൾഡ് കോയിൻസ് ആണേ, ഗോൾഡ് ഒറിജിനൽ ഗോൾഡ് അല്ല കേട്ടോ. അപ്പം അതിൻ്റെ ഇടുന്ന കുബേര വിളക്കിടുന്നതായിരിക്കും, തുറന്ന് നോക്കിയിട്ട് പറയാം. ആ ബോക്സ് അതെപ്പോഴും കുബേരൻ്റെ കളർ ഗ്രീനാണ്, അതിൻ്റെ അടപ്പാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നേ, ഉണ്ടോ. അപ്പം തുറന്ന് കാണിക്കാം. അവർ നല്ല സേഫ് ആയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് നിൽക്കണം, എനിക്ക് ഇങ്ങനെ തന്നെ കൊണ്ടുവരണ താല്പര്യം. അപ്പം എന്തേ ഇത് കേട്ടോ, കണ്ട വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും അതിൻ്റെ അകത്ത് കിട്ടാകുന്ന സേഫ് ആയിട്ട്. പക്ഷേ കുട്ടിയാൻ പോയ പ്രശ്നമാണ്, വേണ്ട. അപ്പം ഇങ്ങനെയാണ് ഇത് അടഞ്ഞിരിക്കുന്നത്, കണ്ട കണ്ട നല്ല ഭംഗിൻ്റെ കാണാനായിട്ടെ. അപ്പം ഇതാണ് കുബേര വിളക്ക്. കുബേരിച്ചിട്ട് പറയാം എന്നാണ്. വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താ പറയുക, ഇങ്ങനെ തുളസി പൂജ എപ്പോഴും നടത്താറുണ്ട്. അപ്പോൾ തുളസി ദേവിയുടെ ഒരു ഫേസ് എനിക്ക് വേണം, ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മേടിച്ചാണ്. അതേ സുന്ദരിയായ തുളസി ദേവിയുടെ ഫേസ്. ഓക്കെ, അപ്പം ദേ ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കെട്ടി വെക്കാം. ഓക്കെ, നല്ല ഭംഗിൻ്റെ കാണാൻ. ഓക്കെ, സുന്ദരി സുന്ദരിയും സുഖിയുമായ തുളസി ദേവി ഇരിക്കട്ടെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. വലിയ ബിഗ് ബോക്സ് ആണേ, തുറന്നു നോക്കട്ടെ. ഡേ ഇതൊരു കിണ്ണാണ് കേട്ടോ. ഇതൊരു ഇട്ടേല നമ്മുടെ എന്താ പറയുക, ഗണപതി കേട്ടോ, ഗണപതി ഗണപതിയുടെ. പിന്നെ വേറെ വലിയ ബോക്സ് ഒന്ന് തുറന്നിട്ട് പറയാനാണ്. ഇത് നമ്മൾ ഈ ഓരോ അപ്പോഴത്തേനും നമുക്ക് അപ്പം എന്തേ അതാ. അപ്പം രണ്ട് പിന്നെ സ്റ്റെപ്പുകളൊക്കെ കേട്ടോ. ഇനി ഇപ്പോഴും ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയാം, ഞാൻ തുറക്കുന്നില്ല, കാരണം ഇത് സെയിം തന്നെയല്ലേ. അതുകൊണ്ടാണേ അടുത്ത ബോക്സ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. കാരണം ഒന്നുമില്ല, ഇതൊരു ബിഗ് ബോക്സ് ഓഫ് സ്റ്റഫ് കേട്ടോ. ഇതെന്നാന്ന് എനിക്ക് തന്നെ ശരിക്കും ഓർമ്മയില്ല, നോക്കാം. കുറേ നാളെ ഞാനിങ്ങനെ കുറേ നാളായിട്ട് മേടിച്ച ശ്രമിക്കുന്ന സാധനങ്ങളാണ്. ആ ഇതെന്നാണെന്നറിയോ, നമ്മുടെ വീട്ടിൽ തൂക്കിയിടുന്നതാണ് സംഭവം കേട്ടോ. ദീപാവലിയൊക്കെ വരുമ്പോൾ ചെയ്യാനുള്ളത്. ലൈറ്റാണ് കേട്ടോ, ഇങ്ങനെ കുത്തുന്ന സാധനമാണ് അല്ലേ. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വീടിൻ്റെ ദീപാവലി വരുമ്പോൾ തൂക്കിയിടുന്നതാണ്. അപ്പോൾ നമുക്ക് സെറ്റപ്പ് ആകാൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതാണ്. നമുക്ക് അടുത്ത സാധനം തുറന്ന് നോക്കാവേ. അപ്പം ഇത് നമുക്ക് അത് നമ്മുടെ രംഗോലി ഇടുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് നമുക്ക് ഹാപ്പി പൊങ്കൽ എന്നിടുന്ന രംഗോലി ഇടുന്ന സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ അഷ്ടലക്ഷ്മിമാരുടെ പൊങ്കലൊക്കെ, അഷ്ടലക്ഷ്മിമാരുടെ രംഗോലി. അപ്പം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ അരിപ്പൊടി ഇതിന് മുകളിലേക്ക് ഇട്ടാണ് കേട്ടോ. പിന്നെ അടുത്ത പാഴ്സൽ തുറന്നു നോക്കട്ടെ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി എനിക്ക് രണ്ട് അഷ്ടതല ലക്ഷ്മിയുടെ പത്മം തോന്നുന്നു. ഏ ഇത് അമ്മയ്ക്ക് കൊടുക്കുക വരണം. ഇത് അഷ്ടതല പത്മമാണ്. എനിക്ക് രണ്ട് അഷ്ടലക്ഷ്മി ദേവിമാരുടെ സ്റ്റെൻസ് തന്നിട്ടുണ്ട്, ഇത് അമ്മയ്ക്ക് കൊടുക്കുക വരണം. അടുത്ത് പൊട്ടിച്ച് നോക്കാം. അടുത്ത് ഈ പാഴ്സലാണ്, തുറന്നു നോക്കട്ടെ. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ്, ഇത് നമ്മുടെ വീടിൻ്റെ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ദീപം മൊത്തം കൂടെ കത്തിക്കുന്ന ഉച്ചയൊന്നും വളയുകയും തിരിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ മറച്ചു വേണം. ഇവിടെയൊക്കെ വളഞ്ഞു പോയി, പക്ഷേ അതൊക്കെ ശരിയാക്കാം എന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് കിടക്കൽ തിരിയിട്ട് കത്തിക്കാം. ഓക്കെ,
ഇതാണ് ലാസ്റ്റ് പാർസൽ, ബട്ട് ഇറ്റ്സ് വെരി ഹെവിയാണ്. അപ്പോൾ ഞാൻ തുറന്നിട്ട് പറയാം. എന്നാന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡാണ്, അതായത് നമുക്ക് പൂജ ചെയ്യാനുണ്ട്. അത് ഞാനിപ്പോൾ പൊട്ടിച്ചെനിക്ക് കാണിക്കുന്നില്ല. ഇത് നല്ല സൂപ്പറായിട്ട് പാക്ക് ചെയ്തൊക്കെ എനിക്ക് ഇതേപടി കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ നട്ടും ബോൾട്ടൊക്കെയാണ്. അത് ഫോട്ടോ കാണിക്കുക കേട്ടോ. സംസാരത്തിൽ കുറച്ച് പ്രശ്നം വന്നതുകൊണ്ട് പല്ലിൻ്റെ ആ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ മേടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ജയശ്രീ വെങ്കട്ടിനെ കോൺടാക്ട് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേനും വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത സാധനങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ.